ഏഴിമല നേവൽ അക്കാദമിയിൽ കരാർ തൊഴിലാളികളെ പിരിച്ചുവിടാൻ നീക്കം. 50 വയസ്സുകഴിഞ്ഞ തൊഴിലാളികളെ ഒഴിവാക്കാനാണ് നേവൽ കമാൻഡറുടെ പുതിയ ഉത്തരവ്. ഉത്തരവിനെതിരെ പ്രക്ഷോഭ പരിപാടികളുമായി സദേൺ നേവൽ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ CATU രംഗത്ത് വന്നിട്ടുണ്ട്. ഏഴിമല നേവൽ അക്കാദമിയിൽ 384 കരാർ തൊഴിലാളികളാണ് ഉള്ളത്. ക്ലീനിംഗ് അടക്കമുള്ള വിഭാഗങ്ങളിലാണ് കരാർ തൊഴിലാളികളുടെ സേവനം ലഭ്യമാക്കിയിട്ടുള്ളത്. വർഷാവർഷം കരാറുകാർ മാറുമെങ്കിലും തൊഴിലാളികൾക്ക് മാറ്റമുണ്ടായിരുന്നില്ല. എന്നാൽ 50 വയസ്സ് കഴിഞ്ഞ തൊഴിലാളികൾ വേണ്ടെന്ന് നേവൽ കമാൻഡറുടെ പുതിയ ഉത്തരവാണ് തൊഴിലാളികൾക്ക് ഭീഷണിയായത്. ആകെയുള്ള കരാർ തൊഴിലാളികളിൽ പകുതിയും 50 വയസ്സ് കഴിഞ്ഞവരാണ്. ഏപ്രിൽ 13 മുതൽ ഇവർക്ക് ജോലി ചെയ്യാനാകില്ല. നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലാണ് സദേൺ നേവൽ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ ഒരുങ്ങുന്നതെന്ന് CATU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ പറഞ്ഞു. ഇതിന്റെ മുന്നോടിയായി നേവൽ ഗേറ്റിന് മുന്നിൽ തൊഴിലാളികൾ ധർണാസമരം സംഘടിപ്പിച്ചതായും PV കുഞ്ഞപ്പൻ അറിയിച്ചു. സ്ഥാപനം വരുന്ന ദിവസത്തിൽ രാമതല്ലി പഞ്ചായത്തിനകത്തുള്ള ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക്, ആ കുടുംബങ്ങൾക്ക് ആ സ്ഥാപനത്തിനകത്ത് സ്ഥിരം ജോലി നൽകും എന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു, രേഖാമൂലം അല്ലെങ്കിൽ പോലും. പക്ഷെ അതൊന്നും നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് നേവലിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ തയ്യാറായില്ല. കരാറടിസ്ഥാനത്തിലാണ് പിന്നീട് എല്ലാ ജോലികളും നൽകി വന്നിരുന്നത്. കരാറുകാരൻ മാറുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ട് പുതുതായിട്ട് വരുന്ന കരാറുകാരൻ, നേരത്തെ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികളെല്ലാം അവർക്കെല്ലാം തൊഴിൽ നൽകുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിരുന്നു. കരാർ തൊഴിലാളികൾക്ക് പ്രൊവിഡന്റ് ഫണ്ട്, ESI അതുപോലുള്ള ആനുകൂല്യങ്ങളെല്ലാം നിലവിലുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നിരവധി വർഷക്കാലമായിട്ട് കരാറടിസ്ഥാനത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, ആ സ്ഥാപനത്തിനകത്ത് ഇപ്പോൾ 65 വയസ്സ് വരെയുള്ള തൊഴിലാളികൾ ജോലി ചെയ്തു വരുന്നുണ്ട്. പുതിയ കമാൻഡറുടെ നിർദ്ദേശപ്രകാരം, പുതിയ കരാർ പ്രകാരം 50 വയസ്സിൽ താഴെ പ്രായമുള്ളവർ മാത്രമേ ക്ലീനിങ് സെക്ഷനിൽ വേണ്ടതുള്ളൂ എന്നതാണ് പുതിയ കരാർ വ്യവസ്ഥകൾക്ക് പറയുന്നത്. കരാർ തൊഴിലാളികളിൽ ബഹുഭൂരിപക്ഷവും വനിതകളാണ്. 90s നേവൽ അക്കാദമിയുടെ ഭൂമി ഏറ്റെടുപ്പും നിർമ്മാണവും നടക്കുന്ന കാലത്ത് പ്രദേശവാസികൾക്ക് സ്ഥിരം തൊഴിൽ നൽകുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ അതുണ്ടായില്ല. കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരെ പോലും പിരിച്ചുവിടാനുള്ള നീക്കമാണ് നിലവിൽ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.